ഇനി ഇനി ജോബിന്റെ പുസ്തകം വായിക്കാം, കുറച്ച് കാര്യങ്ങൾ നമുക്ക് വ്യക്തത കിട്ടും. അതിന് തുടക്കം ഒന്ന് പെട്ടെന്ന് വായിച്ചേ. ആദ്യത്തെ വചനം ഏത് ദേശത്തെ? തെറ്റിപ്പോകരുതട്ടാ. ഊസ് ദേശത്തെ ജോബ് എന്നൊരാളുണ്ടായിരുന്നു. ആ തിന്മയിൽ നിന്നകന്ന് ദൈവഭക്തനായി ജീവിച്ചവൻ നിഷ്കളങ്കനും നീതിമാനും നീതിനിഷ്ഠനും. നമ്മളെപ്പോലെ തന്നെ സ്വഭാവമുള്ളവനായിരുന്നു ആര്? ആ ഭയങ്കര സന്തോഷമായി. ആ എന്തേലാവട്ടെ, ജോബിന്റെ ഗുണങ്ങളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ജോബിന് എന്തൊക്കെ ഉണ്ടായിരുന്നെന്നും കൂടി ഒന്ന് വായിച്ചേ. അപ്പോഴാണ് അവന്റെ സഹനത്തിന്റെ വേദനയുടെ തീവ്രത നമുക്ക് മനസ്സിലാണെങ്കിൽ അവൻ എന്തൊക്കെ ഉണ്ടായിരുന്നെന്നും കൂടി മനസ്സിലാക്കണം. ആ വായിച്ചോ. ആ എത്രയാ? ഏഴ് പുത്രന്മാരും. അപ്പൊ എത്ര പേരുണ്ടായിരുന്നു? പത്തു മക്കളുണ്ടായിരുന്നു. പഴയ കുടുംബമാണ്. ഇന്നത്തെ കാലമല്ല, ഒന്ന് ഒന്നര ഒന്നേ മുക്കാല് അല്ലല്ല ഇത്. പഴയ കാലം എട്ടും പത്തൊക്കെ ഉള്ള സമയമാണ് എന്ന് വിചാരിക്കുക. അപ്പൊ പത്ത് എത്ര എണ്ണം? അയ്യൊരു കാര്യം പറയും, ഇതുകൂടി അവിടെ പറഞ്ഞിട്ട് പോകണേ നല്ലതായിരിക്കും. നിങ്ങൾ ഇതിനകത്ത് കുറെ മാതാപിതാക്കൾ ഇരിപ്പുണ്ട്. നിങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു നന്മ ഞാൻ പറയട്ടെ. നിങ്ങളുടെ മക്കളൊക്കെ വിവാഹം കഴിഞ്ഞെങ്കിൽ അവരുടെ അടുത്ത് പറയാ, ദൈവം തരുന്ന കുഞ്ഞുങ്ങളെല്ലാം എത്ര കുഞ്ഞുങ്ങളെ തന്നാലും സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം. ഞങ്ങൾക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞങ്ങൾ നോക്കിക്കോളാം. ഇതെങ്ങനെയാണെന്നറിയാവോ? ഒരു തള്ളൻ ഇപ്പോഴും ആ തള്ളയുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കും അതിനു വേണ്ടി. ഒരു ജീസസ് യൂത്തിലൊക്കെ വന്ന പിള്ളേരാണ്. അതുകൊണ്ട് ഒരു പിള്ളേർ എന്തോരം കിട്ടിയാൽ അവർക്ക് സന്തോഷമാണ്. ഓൾറെഡി 4 വർഷത്തിനുള്ളിൽ 2 കുഞ്ഞുങ്ങളായി, 3-ാമത്തെ പ്രഗ്നൻ്റായി. അങ്ങനെയാണ് ഇവർ കാണാൻ വരുന്നത്. ഇവർക്ക് കുഞ്ഞുങ്ങൾ വേണം, നിർബന്ധമാണ്. കുഞ്ഞുങ്ങളെ കളയണമെന്നൊരു ചിന്ത പോലും മനസ്സിലില്ല. വീട്ടില് ഈ പറഞ്ഞ സാധനം വീട്ടിലുണ്ട്. ഏത്? ആ ചിലർക്കൊക്കെ അനുഭവം ഉണ്ടായിക്കൊണ്ടോ, അവന് പെട്ടെന്ന് വരും. അപ്പോഴേക്കും ഈ ഇത് വീട്ടിലുണ്ട്. അതുകൊണ്ട് ഇത് 3-ാമത്തെ പ്രഗ്നന്റ് ആയെന്ന് അറിഞ്ഞപ്പോ ഈ പുള്ളിക്കാരത്തി കടന്ന് ഏതാണ്ട് വെരുക് കടന്ന് പോകുന്ന പോലെ കടന്ന് കണ്ടിട്ട് പറഞ്ഞ് അവസാനം പറഞ്ഞ് വിളിച്ചു കൊണ്ടിട്ടേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ പങ്കുവച്ചതിനോട്, ഇത് പറ്റില്ല, ഇത് പറ്റില്ല എന്നിട്ട് പറഞ്ഞൊരു ഡയലോഗാണ്. പന്നി പെറുന്നത് പോലെ പെറ്റുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മകന് ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച് ഈ തള്ള പറഞ്ഞ കാര്യം, എന്നെ തള്ളയെന്ന് വിളിക്കാൻ പറ്റുള്ളൂ അല്ലേ, അതെ പിന്നെ എന്നെ വിളിക്കുന്നത്, അത് പറഞ്ഞ കാര്യമാണ്. ഇവിടെ വന്നിട്ട് എൻ്റെ മുമ്പിൽ നിന്നിട്ട് പുള്ളിക്കാരത്തി പിടിച്ച നമ്മൾ പറയുന്നത് ആ കൊമ്പ് 3 എണ്ണമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ട്, അതച്ചാ ഇതിപ്പോ ഇത് ആര് നോക്കും? ഇത് ആര് നോക്കും? ഇതിനൊക്കെ വളർത്തി വലുതാക്കണ്ടേ? ഇതിനൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ? ഇതിനൊക്കെ സ്കൂളിൽ വിട്ട് അതിനൊക്കെ കാശ് വേണ്ടേ? വേണ്ടേ? ശരിയല്ലേ ചോദിച്ചേ? ആണോ? കറക്റ്റ് അല്ലേ? ശരിയാണ് അല്ലേ? നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ദൈവത്തിന്റെ ബുദ്ധിക്ക് അപ്പുറമല്ലല്ലോ നമ്മുടെ ബുദ്ധി, ദൈവത്തിന്റെ ലോജിക്കിന് അപ്പുറമല്ലല്ലോ നമ്മുടെ ലോജിക്ക്. ദൈവം ഒരു കുഞ്ഞിനെ തരുമ്പോ ആ കുഞ്ഞിനെ വളർത്താനുള്ള സകല സാധ്യതകളും നിന്റെ കൺമുമ്പിൽ കണ്ടട്ടെ. കർത്താവ് ഒരു കുഞ്ഞിനെ തരൂ. ആ കുഞ്ഞ് പട്ടിണി കടന്ന് മരിക്കാനൊന്നും ദൈവം അനുവദിക്കില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അംബാസഡർ കാറും എല്ലാത്തിനും 4 നേരം മൂക്കുമുറ്റം തിന്നാനും എല്ലാവർക്കും കമ്പ്യൂട്ടർ ഗെയിം കളിക്കാനുള്ള സാധനങ്ങളും എല്ലാത്തിനെയും ICSE മറ്റേ സ്കൂളിൽ പഠിപ്പിക്കാന്നുള്ളതല്ല. അങ്ങനെ ചിന്തിക്കുക, അത് നമ്മുടെ ലക്ഷ്യമല്ലേ? അത് നമ്മുടെ ബുദ്ധിയും നമ്മുടെ സാഹചര്യവും നമ്മുടെ സ്റ്റാറ്റസും നമ്മുടെ സൗകര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ? അതല്ല. പക്ഷേ ഒരു കുഞ്ഞിനെ നിന്റെ ഉദരത്തിൽ ജനിപ്പിക്കാൻ ദൈവം അനുവദിച്ചാൽ ആ കുഞ്ഞിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത് മുഴുവനും ദൈവം ഒരുക്കിയിട്ടാണ് ഒരാത്മാവിനെ നിന്റെ ഉദരത്തിൽ ദൈവം നിവേശിപ്പിക്കുന്നത്. അതെന്താ മനസ്സിലാക്കാത്ത? ഒരു ആത്മാവിന്റെ മുഴുവൻ ആത്മരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ സ്വർഗം യേശുക്രിസ്തുവിൽ എനിക്ക് നിനക്കുമായി തീർത്തു, പൂർത്തിയാക്കി. ആ രക്ഷയിലൂടെ ഒരാത്മാവ് രക്ഷപ്പെടുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഒരാത്മാവിനെ ദൈവം നിന്റെ ഉദരത്തിൽ നിവേശിപ്പിക്കുന്നത്, ദൈവത്തിന്റെ ജീവനെ നിവേശിപ്പിക്കുന്നത്.
അതുകൊണ്ട് അതിനെ നശിപ്പിക്കാനുള്ള അവകാശം എനിക്കോ നിങ്ങൾക്കോ ഇല്ല. പറയാൻ പോലും പാടില്ല, നാവുകൊണ്ട് പറയാൻ പാടില്ലെന്ന് മാത്രമല്ല, ഒറ്റവാക്കി പറഞ്ഞാൽ ദൈവം അനുവദിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചോളണം. അതിനെ വളർത്താനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സകല കാര്യങ്ങളും ദൈവം തന്നതാണെങ്കിൽ ദൈവത്തിനറിയാം എങ്ങനെ ക്രമീകരിക്കണമെന്ന്. സർവർത്തി പറഞ്ഞ ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നീ മോശനോട് പറഞ്ഞാ ഈ ലക്ഷക്കണക്കിന് വരുന്ന എല്ലാത്തിനും കൂട്ടിക്കൊണ്ട് നീ പൊക്കോ, പുറപ്പെട് എങ്ങോട്ട്, കാനാൻ ദേശത്തേക്ക്. ലക്ഷക്കണക്കിന് വരുന്നവരെ, ലക്ഷക്കണക്കിന്, ഒന്നും രണ്ടും അല്ല, ഒന്നും ഒന്നരയല്ല, ലക്ഷക്കണക്കിന് വരുന്നവരെ. അപ്പൊ ഇവർക്കുള്ള ഭക്ഷണം, ഇവർക്കുള്ള വെള്ളം, ഇവരെ എവിടെ താമസിക്കും? ഇതെവിടെ, ഇത് ഇതുങ്ങളൊക്കെ ഈ 10, 20, 30 ലക്ഷം വരുന്ന ജനം എവിടെ താമസിക്കും? എവിടെ നിന്ന് വെള്ളം കുടിക്കും? എവിടെ നിന്ന് ഭക്ഷണം കഴിക്കും? 40 വർഷക്കാലം ഇവർക്ക് ഭക്ഷണം കൊടുത്തില്ലേ? 40 വർഷക്കാലം വെള്ളം കൊടുത്തില്ലേ? 40 വർഷക്കാലം രാത്രി അഗ്നിസ്തംഭമായി പകൽ മേഘസ്തംഭമായി ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ നടന്നില്ലേ? എത്തിക്കൂ എന്ന് പറഞ്ഞ കാനാൻ ദേശത്ത് ദൈവം എത്തിച്ചില്ലേ? മോശ വിസമ്മതിച്ചിരുന്നെങ്കിലോ? സർവർത്തി പറഞ്ഞ ഹല്ലേലൂയ. നിന്നിലൂടെ കാനാൻ ദേശം എത്തേണ്ട ഒരാത്മാവ് എവിടെ കിടക്കും? അതിന് ഉത്തരം കൊടുക്കേണ്ടി വരും തമ്പുരാന്റെ മുന്നിൽ. ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഒരാത്മാവിനെ കാനാൻ ദേശത്ത് എത്തിക്കാൻ ദൈവം നിന്റെ ഉദരത്തെ, നിന്റെ ജീവിതത്തെ ദൈവം തെരഞ്ഞെടുത്താൽ അതിന് നീ ഉത്തരം കൊടുക്കണം. അവിടെ എത്തിക്കണം. എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ദൈവം ചെയ്തോളും. അതിനെ കുറിച്ച് നീ ടെൻഷൻ അടിക്കുന്നു. നീ അതെ, ഇതാ കർത്താവിന്റെ ദാസൻ, ദാസി എന്ന് പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം ദൈവം ചെയ്തോളും. സർവർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് നമ്മുടെ സിസ്റ്റത്തിൽ വെക്കണം. ദൈവം ദാനം, ദൈവം അതുകൊണ്ടാണല്ലോ ഉദരഫലം ദാനമാണെന്ന് പറയുന്നത്. എത്രയോ മാതാപിതാക്കൾ എത്രയോ പേരുടെ കണ്ണുനീരാണ് പ്രിയപ്പെട്ടവരെ, എത്രയോ പേരുടെ കണ്ണുനീരാണ്. ഞാൻ എൻ്റെ യൂട്യൂബില് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു 5 വചനങ്ങൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ 5 വചനങ്ങൾ അതിനെത്തിട്ടിട്ട് എത്രയോ ഫോൺ കോളുകൾ എനിക്ക് വന്നതെന്നറിയാവോ? അച്ഛാ, 15 വർഷമായി, 14 വർഷമായി, 12 വർഷമായി, 18 വർഷമായി ഒരു കുഞ്ഞില്ലാത്തതിന്റെ വേദന. ആ വചനങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് 16-ാം വർഷത്തിലും 17-ാം വർഷത്തിലും പ്രത്യാശയോടെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഉള്ളിൻ്റെ ഉള്ളിലൊരു ദാഹമാണ് ഈ വിളിച്ചു പറയുന്ന പ്രാർത്ഥിക്ക. ഇപ്പൊ ഒരു കുഞ്ഞിനെ ദൈവം തന്നപ്പോ വേണ്ട, അത് ഇപ്പൊ വേണം, അയ്യോ നേരത്തെ ആയിപ്പോ, അയ്യോ കല്യാണം കഴിഞ്ഞ് 2 മാസമായേ ഉള്ളൂ, അയ്യോ ഒരെണ്ണം കഴിഞ്ഞ് അടുത്തത് കൊണ്ട് ആയേ ഉള്ളൂ. പറയരുത്, പിശാചിന്റെ സ്വരമാണ്. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് ജീവിക്കാൻ അവകാശമുള്ളത് പോലെ തന്നെ അപരനും ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ നമ്മൾ വെറുതെ ഒന്നിരുന്ന് ആലോചിച്ചാൽ മതിയല്ലോ. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായപ്പോ അപ്പോഴത്തെ സാഹചര്യം, ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മനക്ലേശങ്ങളും പ്രശ്നങ്ങളുടെ ഒക്കെ നടുവില്, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ തിരസ്കരണവും വേദനയൊക്കെ നടുവില് അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായപ്പോ അമ്മ ചിന്തിക്കുമായിരുന്നു, ഇപ്പൊ ഇതിനെ വഹിക്കാനുള്ള സാഹചര്യം ഇല്ല, ഈ ആട്ടുംതുപ്പും കൊള്ളണം, ഈ അമ്മായിമ്മയുടെ ഇത് കേൾക്കണം, അതിനിടെ ജീവിത പങ്കാളിയിൽ തല്ല് കേൾക്കണം, കിട്ടണം, അതിനിടയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, ഒരു രക്ഷയില്ല, ഇത് 2-ാമത്തെയല്ലേ, ഇത് 3-ാമത്തെയല്ലേ, അതോടെ കളഞ്ഞേക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എവിടെയാകുമായിരുന്നു? പറ. ഇപ്പൊ ഈ ദൈവത്തോട് പരാതി പറയാൻ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? ആരുടെ കരുണയല്ലേ നമ്മുടെ അപ്പനും അമ്മയും നമ്മളോട് കരുണ കാണിച്ചെങ്കിൽ, കർത്താവ് പറഞ്ഞില്ലേ ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട്? എന്തോ അത്ര ഉള്ളു ഇതിനുത്തരം. നമ്മളോട് ദൈവം കരുണ കാണിച്ച്, നമ്മുടെ അപ്പനും അമ്മയും നമ്മളോട് കരുണ കാണിച്ച്, നമുക്ക് ജനിക്കാൻ, ഈ ലോകം കാണാൻ നമ്മുടെ അപ്പനും അമ്മയും നമ്മെ അനുവദിച്ചെങ്കിൽ, എന്തുകൊണ്ടും മക്കളെ ചിലപ്പോൾ ചില മാതാപിതാക്കളുടെ സംസാരവും അവരുടെ പെരുമാറ്റവും, അല്ലെങ്കിൽ മക്കളെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്ന മക്കൾക്കെതിരെയുള്ള സ്വരം കേൾക്കുമ്പോൾ വേദനയുണ്ട്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. മാതാപിതാക്കൾ നിങ്ങൾ സമ്മതിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും രണ്ടിലൊന്നും നിർത്തരുത്. ചില ഒരെണ്ണം ഉണ്ടായ ഒരു മാതാപിതാക്കൾ അത് കഴിഞ്ഞപ്പോ അവര് വിചാരിച്ചു മതി, ഒരെണ്ണം മതി, എന്നിട്ട് സാധനം എല്ലാം കെട്ടിപ്പൂട്ടി എടുത്ത് കളയുകയും ചെയ്തു. ഇനിയിപ്പം ഒരിക്കലും ഉണ്ടാവുകയില്ല, തീരുമാനമായി. ഒരിക്കലും ചെയ്യരുത്. ആത്മനിയന്ത്രണം കൊടുത്താലും ഇങ്ങനെയുള്ള പരിപാടിക്ക് പോയേക്കരുത്. എന്നിട്ട് ആ കുഞ്ഞ് ആക്സിഡന്റ് ആയിട്ട് മരിച്ചു. ആലോചിച്ച് നോക്കി, അപ്പൻ്റെ അമ്മയുടെ വേദന ഞാൻ കണ്ടതാ. പക്ഷെ ഞങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞില്ല. കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ആലോചിച്ച് ഒരു കുഞ്ഞും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ എന്ത് ചെയ്യാ? എല്ലായിടത്തും കളഞ്ഞില്ലേ? ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? ആ കുഞ്ഞാണ് വളർന്നു വന്നപ്പോ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു പോയെ. ഇപ്പൊ ആരുമില്ല.
അപ്പന്റെ അമ്മയുടെ ജീവിതത്തിന്റെ മുഴുവൻ അർത്ഥവും നഷ്ടപ്പെട്ടു. എന്തോരം സമ്പാദിച്ചു കൂട്ടിയതാ ഈ ഈ ഒറ്റ ഐറ്റത്തിന് വേണ്ടി. അതൊക്കെ എന്തായി? ബുദ്ധി കൊണ്ട് നമ്മൾ ഒത്തിരി ചിന്തിക്കാൻ പോകരുത്. ദൈവിക പദ്ധതിയെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നതിനേക്കാളും നല്ലത് ഹൃദയത്തിൽ വിശ്വാസത്തിൽ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അതിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അതിനേക്കാളുപരി ദൈവത്തിന് ആ മേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റും. സ്വർണ്ണമൃത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതമൃത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സ്വർണ്ണമരട്ടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മൾ ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, ജ്ഞാനമുള്ള മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന വേറെ വല്ലവരാണ് ഇപ്പൊ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടും മൂന്നും പേരെ കെട്ടി, അഞ്ചും ആറും പിള്ളേർ, എട്ടും പത്തും പിള്ളേര്. കർത്താവ് പറഞ്ഞു നിങ്ങൾ പെറ്റുപെരുക. നമുക്ക് കർത്താവ് പറഞ്ഞു ചില നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ കർത്താവ് പറഞ്ഞാൽ നമ്മൾ എടുക്കുള്ളൂ. നമ്മൾ എല്ലാ കാര്യങ്ങളും എടുക്കാനും നമുക്ക് കംഫർട്ടബിൾ ആകുന്ന കാര്യങ്ങൾ നമ്മൾ എടുക്കും. ബാക്കിയുള്ളൊക്കെ അത് കർത്താവ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അത് എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ. എന്റെ കംഫർട്ട് അല്ലല്ലോ, അതൊന്നും എനിക്ക് പറ്റില്ലല്ലോ. വചനത്തിന് നമ്മൾ വെള്ളം ചേർക്കരുത്. അഭിഷേകം കിട്ടണോ? കർത്താവ് പറഞ്ഞിരുന്ന കാര്യം കൃത്യമായ നിലപാട് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവവചനത്തോട് ഷാർപ്പ് ആയിട്ടുള്ള നിലപാട് ഉണ്ടാകണം. വെള്ളം ചേർക്കാൻ പാടില്ല. സർവ്വത്ത് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ അപ്പൊ എത്ര മക്കളുണ്ടായിരുന്നു? എത്ര? എത്രണ്? ഇങ്ങോട്ട് നോക്കി, എങ്ങോട്ട് നോക്കി. എത്രണ? 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 നിങ്ങളൊക്കെ കെട്ടാൻ പോകുന്ന സാധനങ്ങളല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞത്. അതൊക്കെ പോയി സി സി അടഞ്ഞ കേസുകളാണ് വിട്ടേര്. ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ജ്ഞാനം ഉണ്ടാകാൻ പ്രാർത്ഥിക്കാനല്ല, അവരുടെ മക്കൾക്ക് വല്ലതും പറഞ്ഞു കൊടുക്കാനുള്ള ജ്ഞാനം. നിങ്ങൾ എത്ര പേരും ഞങ്ങൾ നോക്കിക്കോളാം. ആരൊക്കെ ഉള്ളിടത്തോളം കാലത്ത് 10 മക്കളുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം തരുന്ന നോ ഒരിക്കലും നോ പറയരുത്, ഒരിക്കലും നോ പറയരുത്. നോ പറഞ്ഞാൽ പലരുടെയും ജീവിതത്തെ കണ്ട്, ചിലപ്പോ നമ്മുടെ പദ്ധതികളുടെ ജീവിതത്തിന്റെ പലതും അടഞ്ഞു പോകാനുള്ള ഒരു കാരണം തന്നെ ദൈവിക പദ്ധതിയോട് നമ്മൾ നോ പറയുന്നതുകൊണ്ടാണ്. നമ്മുടെ എന്നിട്ട് നമ്മൾ പറയും നമ്മുടെ പദ്ധതി ശരിയാക്കി താ കർത്താവ്, നമ്മുടെ പദ്ധതി ശരിയാക്കി താ. അപ്പൊ കർത്താവ് എടാ നീ ചെയ്യ്, ഇത് ചെയ്യ്, ഞാൻ ശരിയാക്കി തരാം, ഇത് ചെയ്യ്, നീ എന്റെ ഇത് ശരിയാക്കി താ, ഏത് ശരിയാക്കി, അത് ഇത് ചെയ്യടാ, ഇത് അടച്ചുകളെ, എന്നിട്ട് ഇത് തുറന്നാ കർത്താവേ, ഇത് തുറന്നാ കർത്താവേ, ഇത് 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 തുറക്കുമ്പോഴാണ് ഇതിലൂടെയാണ് ഇതിലേക്ക് എത്തുന്നത്. മനസ്സിലായ? തോപ്പിലെ വാൽവ് തുറക്കുമ്പോഴാണ് വെള്ളം താഴേക്ക് എത്തുന്നത്. അല്ലാതെ താഴെ തുറന്നിട്ട് വെള്ളം താ കർത്താവെ, വെള്ളം താ കർത്താവെന്ന് പറഞ്ഞ് തോപ്പ് തുറക്കാൻ കർത്താവ് ആദ്യം പറയും അത് തുറക്ക്. ഇതിക്കുള്ള ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നേ. ഹല്ലേലൂയ. ആ വായിച്ചു. അപ്പൊ എത്ര? 10 മക്കള്. പിന്നെയോ? ആ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു അവൻ. ആര്? ജോബ്. പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു? 7000. എത്രയാ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 7000. 7000 ആടുകൾ. പിന്നെയോ? 3000 ഒട്ടകങ്ങൾ. പിന്നെയോ? 500 ജോഡി കാളകള്. പിന്നെയോ? ആ 500 ഇവിടെ അത്രയില്ല. 500 പെൺ കഴുതകളും ഉണ്ടായിരുന്നു. ആർക്ക്? ജോബിന്. എന്ന് പറഞ്ഞാൽ അവന്റെ ആ പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു എന്നുള്ളതിന്റെ കുറച്ച് കാര്യങ്ങളാണ് അവൾ എഴുതി വെച്ചിരിക്കുന്നത്.